ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എസ് എസ് സി ആർ ടി ചലഞ്ച് പ്രകാരം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആറാം ക്ലാസ്സിലെ സോഴ്സ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം. ഈ ഒരു ചാപ്റ്റർ എല്ലാവരും വായിച്ചു പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, ശരിയായി ചേരുമ്പടി ചേർക്കുക. പ്രദേശങ്ങളും അവിടെ അധിവസിക്കുന്ന ഗോത്രവർഗക്കാരുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായി ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആഫ്രിക്കയിൽ അധിവസിക്കുന്ന ഗോത്രവർഗങ്ങളാണ് പിഗ്മികൾ. അവർ പ്രധാനമായിട്ടും കോങ്കോ നദീതടത്തിലാണ് അധിവസിക്കുന്നത്. മലേഷ്യയിൽ സെമാങ്ങുകൾ, ഇന്തോനേഷ്യ കുബു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സ്ഥാനം. അടുത്ത ചോദ്യം, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം, അതായത് മഹാഗണി, എബണി, റോസ് വുഡ്, ഇവയെല്ലാം കാണപ്പെടുന്നതാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വനങ്ങളെ പൊതുവെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല, അതുകൊണ്ടാണ് ഇവയെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ആമസോൺ നദീതടം ഏത് വൻകരയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തെക്കേ അമേരിക്കയിലാണ്. അടുത്ത ചോദ്യം, ശരിയായി ചേരുമ്പടി ചേർക്കുക. പ്രദേശങ്ങളും അവിടെ താമസിക്കുന്ന ഗോത്രവർഗക്കാരുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായി ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കലഹാരി ബുഷ്മൻ, പശ്ചിമ സഹാറ ദ്വാരക് വംശജർ, അറേബ്യൻ മരുഭൂമി ബെഡോയിനുകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? മരുഭൂമികൾ അവസ്ഥിതി ചെയ്യുന്ന വൻകരകളാണ്. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ഓപ്ഷൻ ഇ ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അതായത് കലഹാരി ആഫ്രിക്കയിലാണ്, താർ മരുഭൂമി ഏഷ്യയിൽ, അറ്റക്കാമ തെക്കേ അമേരിക്ക, മൊഹേവ് വടക്കേ അമേരിക്ക. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, മരുപ്പച്ച. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ഈജിപ്ത്. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? ഈജിപ്തിന്റെ ജീവരക്തം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, നൈലാണ്. കാലാവസ്ഥാ മേഖല ഏതെന്ന് കണ്ടെത്തുക. ആർട്ടിക് വൃത്തത്തിന് 66.5 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല. ഈ മേഖല ഒരു ശീതമരുഭൂമിയാണ്. ജൂൺ മാസത്തിലെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഉയർന്ന താപം. ഏതാണ് ഈ കാലാവസ്ഥാ മേഖല? ഓപ്ഷൻ ബി ആണ്, തുന്ദ്ര മേഖല. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മളിതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.